ഓർക്കുകയാണെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് ലൈറ്റ് മ്യൂസിക്കാണ്. ഞാൻ ആദ്യമായിട്ട് കോമ്പറ്റീഷനിൽ പാടിയ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഒരു നാല് വരി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓട് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓട് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ആടിയ ദിവ്യാനുരാഗിലമാം രാസക്രീഡാ കഥയിലെ നായികയോട് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടിയ പാട്ട്, ഞാൻ 12 വയസ്സുള്ളപ്പോഴാണ് അങ്ങനെ പാടുന്നത്. വിമൻസ് കോളേജിലൊരു ഫംഗ്ഷനായിരുന്നു, മുത്തശ്ശനൊക്കെ ഉണ്ടായിരുന്നു ഫംഗ്ഷനിൽ. മുത്തശ്ശൻ സ്റ്റേജിലിരിക്കുന്നുണ്ട്. ഞാൻ മഴവിൽക്കൊടി കാവടി ആ പാട്ടാണ് അങ്ങനെ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ ആദ്യമായിട്ട് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാനൊരു നാല് വരി പാടാം. കണക്കുയിലേ മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മകരസ ആ ഒരു സമയം, ആ ഒരു 3-4 വർഷം ചില പാട്ടുകളുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും എന്നല്ല, പക്ഷേ കൂടുതലും കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവർ ഇഷ്ടമായിട്ട് പാടുന്ന പാട്ടുകളോ അല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ചില പാട്ടുകളുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനെ മകരസ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങളൊരു കാറ്റഗറി അങ്ങനെ ഞങ്ങൾ തന്നെ ഒരു തമാശയായിട്ട് പറയായിരുന്നു. അതിലൊരു പാട്ട് പാടാം. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നു പോലെ. മച്ചകവാതിലും താലേ തുറന്നു പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയായി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നു.